വന്ന് പെട്ടെന്ന് വണ്ടി കയറാൻ പറ ആസ്ന. ചൂടുണ്ട്, സൂക്ഷിച്ചോണേ. വരട്ടെ ഉമ്മച്ചി. ശരി. ചെറിയ ഫാമിലി ആയിരിക്കും അല്ലേ. എവിടെ ഇറങ്ങണ്ട? അതെ, എവിടെ ഇറങ്ങണ്ടെന്ന്? ഹലോ, എവിടെ ഇറങ്ങണ്ടെന്ന് പറ. പോയിട്ട് വരെ ജോലിയുണ്ട്. ഫസ്റ്റ് റൈറ്റ്, ദെൻ ലെഫ്റ്റ്. അവിടെ റൈറ്റ് സൈഡിൽ രണ്ടാമത്തെ വീട്. ഇവിടെ നിങ്ങൾ നാളെ കളിയൊക്കെ. ആ, ഡിക്കി ഒന്ന് തുറക്കൂ. എന്റെ വീടാ, കേറിയിട്ട് പോവാം. അല്ല, ഇവിടെ ഞാൻ പിടിക്കണോ? Thanks. അസ്നയുടെ ബ്രദറാണ്, എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. വാ. ഇതാണ് എന്റെ വീടും നാടുമെല്ലാം. ഇവിടെയാ ഞാൻ വളർന്നത്. അസ്നയ്ക്കറിയാം, പ്ലസ് ടു മുതൽ അവളും ഞാനും ഒരുമിച്ചാ. ഇപ്പൊ കോയമ്പത്തൂരിൽ ജോലി സ്ഥലത്തിന് അടുത്ത താമസം, ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ. അസ്ന കുറേ പറഞ്ഞതാ വീട്ടിൽ താമസിക്കണമെന്ന്, പക്ഷേ ഇവിടെ വരുമ്പോഴെല്ലാം ഞാൻ ഇവിടെയാ നിൽക്കാറ്. അപ്പൊ കാണാം. താങ്ക് യു ഫോർ ദ ഡ്രൈവ്. ഒരു പരിചയമില്ല, ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, എനിക്ക് അവളെ അറിയുക പോലും. ബട്ട് ഐ തിങ്ക് ഐ ആം ഇൻ ലവ്. ഇക്കയുടെ തീരുമാനം എന്തായാലും കലക്കി. ആയിഷ ഉഗ്രൻ കക്ഷിയാ. റിയലി എഡ്യൂക്കേറ്റഡ്, സ്റ്റബേൺ, അബ്സല്യൂട്ട്ലി ഇൻഡിപെൻഡന്റ്. ഞങ്ങളുടെ ബാച്ചിൽ അവൾക്ക് മാത്രം ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയത്. ഇപ്പൊ കോയമ്പത്തൂരിലെ ഒരു റെപ്യൂട്ടഡ് കെമിക്കൽ കമ്പനിയിലാ ജോലി. കോളേജിൽ കുറെ പേര് അവളുടെ പുറകെ നടന്നിട്ടുള്ളതാ. ഒരാളെ അവള് മൈൻഡ് ചെയ്തിട്ടില്ല. എക്കേനി പ്രേമാണെന്നൊക്കെ പറഞ്ഞ് അവളുടെ മുന്നിൽ പോയി ചമ്മാനൊന്നും നിക്കണ്ട. അതിന് അവനാരുടെയും പുറകെ നടന്നിട്ടില്ലല്ലോ. അവൻ ആയിഷ ഇഷ്ടമായി, വന്ന് വാപ്പയോടും ഉമ്മയോടും കാര്യം പറഞ്ഞു. പിന്നെ അവൻ എന്തിന്റെ കുറവാ? കുറച്ച് അഹങ്കാരം ഉണ്ടെന്നല്ലേ ഉള്ളു. അത് ഈ പ്രായത്തിന് അങ്ങ് മാറിക്കോളും. അല്ലേടാ മോനെ. ദേ വാപ്പച്ചി ഒരുമാതിരി ജീവിത പ്രശ്നം ചർച്ച ചെയ്യുമ്പോഴ. ഞാൻ പറഞ്ഞേ ഉള്ളൂ. പിന്നൊരു കാര്യം, അനാഥാലയത്തിലാണ് വളർന്നതെന്ന് വെച്ച് സഹതാപം കാണിക്കുന്നൊന്നും അവക്ക് ഇഷ്ടമല്ല. എനിക്ക് ആരോട് സഹതാപമൊന്നുമില്ല മോളെ. വിശക്കുന്നവൻ ആഹാരം കൊടുക്കുന്നതും ആരും ഇല്ലാത്തവർക്ക് തുണയാകുന്നതും പുണ്യമാണ്. നമുക്ക് എല്ലാവർക്കും ഐഷ ഇഷ്ടല്ലേ. പിന്നെ അവളുടെ തീരുമാനം, അത് നമുക്ക് അവളോട് ചോദിച്ചു നോക്കാം. പഠിക്കുക, ഒരു ജോലി വാങ്ങുക, ആരുടെയും ആശയില്ലാതെ ജീവിക്കുക, ലക്ഷ്യം പറയാൻ ഇത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പറയാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. തെറ്റായാലും ശരിയായാലും ഇത്രയും കാലം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. ഞാൻ ഇതുവരെ ആരെയും ഉമ്മാന്നും പാപ്പാന്നും വിളിച്ചിട്ടില്ല. അസ്നയുടെ ഉമ്മയും പാപ്പയും അങ്ങനെ വിളിക്കാൻ എനിക്കിഷ്ടമാണ്.